ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്കായിട്ട് അവിൽ വെച്ചിട്ട് ഒരു അടിപൊളി ഉപ്പുമാവാണ് കാണിക്കാൻ പോകുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഒളന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോവല്ലേ, എങ്കിലേ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് അവലെടുക്കാം. 2 കപ്പ് അവലാണ് നമ്മളിപ്പം ചെയ്തെടുക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ മട്ട അവലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് വെച്ചാൽ അതെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. കുറച്ച് ക്യാരറ്റ് എടുക്കാം, കുറച്ച് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, പിന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നിലങ്കടല വറുത്തെടുത്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് കാഷ്യൂ നട്ട്സും എടുക്കാം. പിന്നെ 1 കപ്പ് തേങ്ങയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള അവല് ഒന്ന് കഴുകി ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കണം. പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകി എടുക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ കുതിർന്നു പോകും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കഴുകി ഒന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് ഇവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. വെളിച്ചെണ്ണ ആകുമ്പം പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഒന്ന് ഇട്ട് കൊടുക്കാം. 1 സവാളയാണ് എടുത്തിട്ടുള്ളത്. മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് സവാളയും ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായി വരണം. അതുവരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പം തന്നെയാണ്. പക്ഷെ എപ്പോഴും ഒരേ രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു മടുപ്പൊക്കെ തോന്നും. അപ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് അവൽ ഉപ്പുമാവ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കാണുന്ന ഐറ്റംസ് തന്നെയാണ്. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുതിർത്ത് ഉപ്പിട്ട് വെച്ചിട്ടുള്ള അവലൊന്ന് ഇട്ട് കൊടുക്കാം. അവല് മുഴുവനും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവലൊന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരണം, എങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. കൂടാതെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്കിത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇത് അവലിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വറുത്ത് വെച്ചിട്ടുള്ള നിലക്കടല ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അവൽ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് പുതിയ പുതിയ ഓരോ വീഡിയോസ് ഉണ്ടാക്കാനുള്ള പ്രചോദനം. അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.